കോടികൾ മുടക്കി നവീകരിച്ച റോഡ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. 2.88 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല ചേന്നമംഗല്ലൂർ റോഡാണ് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങളിൽ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും അപകട ഭീഷണിയായി മാറിയത്. മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല ചേന്നമംഗല്ലൂർ റോഡ് 2.88 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുകയും മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തുകയും ചെയ്തെങ്കിലും റോഡിലെ അപകട ഭീഷണി ഇപ്പോഴും മാറിയിട്ടില്ല. നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി റോഡ് പലയിടങ്ങളിലും ഉയർത്തി ടാർ ചെയ്തെങ്കിലും റോഡിൻ്റെ ഇരുവശത്തും റോഡിന് സമാന്തരമായി മണ്ണിട്ട് ഉയർത്താത്തതാണ് ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങളിൽ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവർക്കും അപകട ഭീഷണിയായി മാറുന്നത്. കുറ്റിപ്പാല അങ്ങാടി മുതൽ ചേന്നമംഗല്ലൂർ അങ്ങാടി വരെ ഇത്തരത്തിൽ വലിയ ഗർത്തങ്ങളാണുള്ളത്. കൂടാതെ പുതുതായി കലുങ്കുകൾ നിർമ്മിച്ച ഭാഗങ്ങളിലും ഇത്തരം കുഴികളുണ്ട്. ഇത് വലിയ അപകടത്തിന് കാരണമാകുമെന്നാണ് പ്രദേശവാസികളുടെ പക്ഷം. വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ കോടികൾ മുടക്കി നവീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നെ സൈഡുകളിലൊക്കെ ഉയർത്തി നിർമ്മിച്ച ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വളരെയധികം അപകട സാധ്യതകളാണ് കാണുന്നത്. ജീവന് തന്നെ ഭീഷണിയാകുന്ന രൂപത്തിലാണ് ഈ ഗർത്തങ്ങളൊക്കെ സൈഡിൽ വലിയ താഴ്ചയാണ് കാണുന്നത്. ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ടതും സംരക്ഷണ ഭിത്തി കെട്ടാതെയും ഈ റോഡ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഒരു ജീവൻ പൊലിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമല്ല. ചേന്നമംഗല്ലൂർ പ്രദേശത്ത് റോഡ് വയലിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടാതെ റോഡ് പൂർണ്ണമായും ടാർ ചെയ്തതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ വയലിലേക്ക് മറിയാനും സാധ്യതയുണ്ട്. അപകടമുണ്ടായി ജീവൻ പൊലിയുന്നതിന് മുമ്പ് റോഡിൽ ഇരുവശത്തും മണ്ണിട്ടുയർത്തുകയും സംരക്ഷണ ഭിത്തി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് പിന്നെ കോടികൾ മുടക്കി ഇപ്പോൾ വീതി കൂട്ടി ചെയ്താണ്, നല്ല ടാറൊക്കെ ചെയ്താണ്. പക്ഷേ റോഡിന് ആൾക്കാർക്ക് നടന്നു പോകാൻ സൈഡ് പിന്നില്ല. അതുകൊണ്ട് തന്നെ സൈഡിൽ മണ്ണിടാത്തതിന് റോഡിൻ്റെ സൈഡൊക്കെ പൊളിഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ ചില വളവിലൊക്കെ ഭയങ്കര വീതി കുറവായതുകൊണ്ട് ഭയങ്കര അപകട സാധ്യതകളുണ്ട്. ഇവിടെയൊക്കെ പാലിയിലൊക്കെ ഭയങ്കര ഒരു വളവാണ്. മാക്സിമം കൂട്ടിയെടുക്കാത്തതിനോടുള്ള പ്രശ്നങ്ങളുണ്ട്. റോഡ് തന്നെ പോകുന്നത് പാമ്പ് കഴിഞ്ഞു മാതിരിയുള്ള റോഡാണ്. അതുപോലെ തന്നെ അവിടെ ഇസ്ലായൻ്റെ മുമ്പിലൊക്കെ റോഡ് മാക്സിമം പൊക്കിയാണ്. അതുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് നടന്നു പോകാനുള്ളൊരു സൈഡില്ല. അതുകൊണ്ട് തന്നെ അവിടെ മണ്ണിട്ടതിനൊരു മണ്ണ് പിന്നെ പാടത്തേക്ക് ഇടിഞ്ഞിട്ട് അവിടെയൊക്കെ റോഡ് പൊളിഞ്ഞ് താങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടി സൈഡിലൂടെ പോയിട്ട്. എന്നാൽ നാട്ടുകാരുടെ ആവശ്യപ്രകാരം റോഡ് പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രവൃത്തി എടുത്തതോടെയാണ് കരാറുകാരന് റോഡിൻ്റെ സൈഡ് മണ്ണിട്ടുയർത്താൻ കഴിയാതെ പോയതെന്നും ചേന്നമംഗല്ലൂർ ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അപ്പോഴും ബാക്കിയുള്ള ഭാഗങ്ങളിലെ അപകട ഭീഷണി നിലനിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിലും പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.